السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم، وبعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലെ ബുധനാഴ്ചകളിലായി ഇമാം അബൂ സക്കരിയ്യ യഹ്യ ഇബ്നു ഷറഫ് അന്നവവി റഹിമഹുല്ലാ രചിച്ചിരിക്കുന്ന അൽ അർബഊൻ അന്നവവിയ്യ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ദർസ് എടുത്തുകൊണ്ടിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഹഖ്വാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദർസിൽ അൽഹംദുലില്ലാ അർബഊൻ അന്നവിയയിലെ ഒന്നാമത്തെ വളരെ പ്രസിദ്ധമായ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിവുകൾ അൽഹംദുലില്ലാ നമ്മൾ പങ്കുവച്ചു. അത് കേട്ടിരിക്കുന്ന സഹോദരങ്ങളോടും സഹോദരിമാരോടും ഒന്നാമത്തെ ദർസിൽ നമ്മൾ നസീഹത്ത് ചെയ്തതുപോലെ ആ സാഹിതകൾ, ഇൽമിയായ അറിവുകൾ രേഖപ്പെടുത്തി വെക്കുവാനും മനസ്സിലാക്കുവാനും അത് ബാക്കിയുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനും, അതേപോലെ തന്നെ ഏതൊരു ഹദീസാണോ നമ്മൾ ഇൻഷാ അള്ളാഹ് ചർച്ച ചെയ്യുന്നത് ആ ഒരു ഹദീസ് പഠിക്കുവാനും നസീഹത്ത് ചെയ്തിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് അർബഊൻ അന്നവിയയിലെ രണ്ടാമത്തെ ഹദീസാണ്. അൽ അർബഊൻ അന്നവിയ്യ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഈ ഒരു ചെറിയൊരു കിതാബ് വായിച്ചു നോക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്ന കാര്യമാണ് അർബഊൻ അന്നവിയ്യയിലെ രണ്ടാമത്തെ ഹദീസ് കുറച്ച് ദീർഘമുള്ള ഹദീസാണ്, കുറച്ച് വലിയ ഹദീസാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു മജ്ലിസിലായിക്കൊണ്ട് ഈ ഒരു ഹദീസിന്റെ ഷർഹ് തീർക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് രണ്ടോ മൂന്നോ ദർസുകളിലായിക്കൊണ്ട് ഈ ഒരു ഹദീസിന്റെ വിശദീകരണം, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾക്ക് സൂചിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് ജീവിതത്തിൽ കരസ്ഥമാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി അടുക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് നമുക്ക് ഹദീസ് വായിക്കാം. അൻ ഉമറ റളിയല്ലാഹു അൻഹു ഖാല بينما نحن جلوس عند رسول الله صلى الله عليه وسلم ذات يوم إذ طلع علينا رجل شديد بياض الثياب شديد سواد الشعر لا يرى عليه أثر السفر ولا يعرفه منا أحد حتى جلس إلى النبي صلى الله عليه وسلم فأسند ركبتيه إلى ركبتيه ووضع كفيه على فخذيه وقال يا محمد أخبرني عن الإسلام فقال رسول الله عليه الصلاة والسلام الإسلام أن تشهد أن لا إله إلا الله وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا قال صدقت فعجبنا له يسأله ويصدقه قال فأخبرني عن الإيمان قال أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر وتؤمن بالقدر خيره وشره قال صدقت قال فأخبرني عن الإحسان قال أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك قال فأخبرني عن الساعة قال ما المسؤول عنها بأعلم من السائل قال فأخبرني عن أماراتها قال أن تلد الأمة ربتها وأن ترى الحفاة العراة العالة رعاء الشاء يتطاولون في البنيان ثم انطلق فلبثت مليا ثم قال يا عمر أتدري من السائل قلت الله ورسوله أعلم قال هذا جبريل أتاكم يعلمكم دينكم رواه الإمام مسلم رحمه الله. പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അർബഊൻ അന്നവിയയിലെ രണ്ടാമത്തെ ഹദീസ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹദീസിന് പറയപ്പെടുക ഹദീസ് ജിബ്രീൽ എന്നാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ഈ ഒരു ദീർഘമായ ഹദീസിന്റെ പേര് ഹദീസ് ജിബ്രീൽ എന്നാണ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഹദീസാണ് ഹദീസ് ജിബ്രീൽ. ഇതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്ന് രണ്ട് വചനങ്ങൾ, പണ്ഡിതന്മാരുടെ ഒന്ന് രണ്ട് വചനങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാം. ഖാല അൽ ഹാഫിളു ഇബ്നു ഹജറിൻ അൽ അസ്ഖലാനി റഹിമഹുല്ലാ. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു, ഖാല അൽ ഇമാമുൽ ഖുർത്തുബി
ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യസ്ലുഹു അൻ യുഖാല ലഹു ഉമ്മു സുന്നതി ലിമാ തളമ്മനഹു മിൻ ജുമല ഇൽമി സുന്നഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ഏറെ വലിയൊരു ഭാഗം ഈ ഹദീസ് ഉൾക്കൊള്ളുന്ന കാരണത്താൽ ഈ ഹദീസിന് ഉമ്മു സുന്ന എന്ന് പറയാൻ സാധിക്കുമെന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫതുഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നതായി കാണാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പൊതുവെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് പറയാറുണ്ട് ഉമ്മുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിലെ എല്ലായിടങ്ങളിലും 113 അധ്യായങ്ങളിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ വ്യക്തമായിക്കൊണ്ടോ അല്ലെങ്കിൽ സൂചനയോടുകൂടിയോ സൂറത്തുൽ ഫാത്തിഹ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ജിബ്രീൽ, ഹദീസ് ജിബ്രീലിന് ഉമ്മു സുന്ന എന്ന് പറയാൻ സാധിക്കുമെന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഖാല അല്ലാമത്തു നവവി, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ പറയുന്നു, ഹാദൽ ഹദീസ് ഖദ് ഇഷ്തമല അലാ കുല്ലിയാതി വഖവാഇദി ഹാദാ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ അടിസ്ഥാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ഹദീസ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇമാം ഇബ്നു ദഖീഖ് അൽഈദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അർബഊന നവവിയുടെ ഷർഹിൽ ഖാളി അയാളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസർ നമ്മൾക്ക് കാണാം. ഉലൂമു ശരീഅത്തി കുല്ലുഹ റാജിഅത്തുൻ ഇലൈഹ, ശരീഅത്തിന്റെ എല്ലാ മേഖലകളും ഈ ഹദീസിലേക്കാണ് മടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ എല്ലാ വിഷയങ്ങളും ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഹദീസ് ഉൾക്കൊള്ളുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ അല്ലാമ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹാദൽ ഹദീസ് യഷ്തമിലു അലാ ശർഹി ദീനി കുല്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ദീനിന്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഈ ഹദീസ് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അതിന്റെ കാരണം ഈ ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാകും യുഅല്ലിമുക്കും ദീനക്കും, അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങൾക്ക് വന്നത് ദീന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഏതെങ്കിലും ഒരു വിഷയമല്ല, മറിച്ച് മൊത്തത്തിൽ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്രയും അധികം മഹത്വമുള്ള ഒരു ഹദീസാണ് ഇൻഷാഅല്ലാഹ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഉമ്മു സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് എല്ലാ ഖൈറുകളെയും ഷർറുകളെയും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് സഹാബികൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. ഏതാണ് ആ ആയത്ത്? സൂറത്തുൽ നഹ്ലിലെ 95-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ, സൂറത്തുൽ നഹ്ലിലെ 95-ാമത്തെ ഈ വചനം വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറയുന്നു, ദഖല ഫീ ഹാദിഹിൽ ആയത്തി ജമീഉ അഹ്കാമിദ്ദീൻ, ദീനിന്റെ എല്ലാ ഹുക്കുമുകളും എല്ലാ മേഖലകളും വിഷയങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് ഈ ഒരു ആയത്തിൽ. വജമീഉ ഉസൂലിൽ അഹാദീസിൻ നബവിയ്യത്തി ഫീ ഹാദൽ ഹദീസ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഹദീസുകളുടെ അടിസ്ഥാനവും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസിലും, അതേപോലെ തന്നെ ഈ ദീനിന്റെ എല്ലാ മേഖലകളും ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ആയത്തിലും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാം. ഖാല അൽ അല്ലാമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സഹാബിയൽ ജലീൽ, ഇന്ന അജ്മഅ ആയത്തൻ ഫിൽ ഖുർആനി ലിൽ ഖൈരി വശ്ശർ, ان الله يأمر بالعدل والإحسان وإيتاء ذي القربى الى اخر الآية. ابن مسعود رضي الله عنه പറയുന്നു, പരിശുദ്ധമായ ഖുർആനിൽ ഖൈറിനെയും ഷർറിനെയും സംബന്ധിച്ച് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ചർച്ച ചെയ്യുന്ന ആയത്ത് ان الله يأمر بالعدل والإحسان എന്ന ആയത്താണ് എന്ന് ابن مسعود رضي الله عنه പറഞ്ഞതായി തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്നാമത്തെ ഹദീസ് ഷർഹ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സൂചിപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന വിഷയത്തിലൊക്കെ വളരെയധികം തെറ്റിദ്ധാരണകളും അതേപോലെ തന്നെ കുപ്രചാരണങ്ങളും നടക്കുന്നുണ്ട്.
അതിന്റെ വാസ്തവം എന്താണ്, എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്നത് കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ ദർസിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികളെ സംബന്ധിച്ച് നല്ല രീതിയിൽ പഠിക്കുവാനും അവരുടെ മാർഗം പിൻപറ്റുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു ഹദീസിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം, ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഹദീസിലൂടെ മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്ന് ഇസ്ലാം, രണ്ട് ഈമാൻ, മൂന്ന് ഇഹ്സാൻ. ഒന്ന് ഇസ്ലാം, രണ്ട് ഈമാൻ, മൂന്ന് ഇഹ്സാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇൻഷാ അള്ളാഹ് ഈ കാര്യങ്ങൾ ഒന്നിലധികം ദർസുകളിലായി ചർച്ച ചെയ്യാം. കാരണം ഈ മൂന്ന് കാര്യങ്ങളും അത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു ഒതുക്കിയാണെങ്കിലും ഒരു ദർസിൽ തീർക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് ഒന്നിലധികം ദർസുകളിലായി നമ്മൾക്ക് ഈ മൂന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമായ ഈ ഒരു മതത്തിന് മൂന്ന് പദവികളാണുള്ളത്. ഒന്ന് ഇസ്ലാം, രണ്ട് ഈമാൻ, മൂന്ന് ഇഹ്സാൻ. ഒന്ന് ഇസ്ലാം, രണ്ട് ഈമാൻ, മൂന്ന് ഇഹ്സാൻ. ഈ മൂന്ന് പദവികളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനുള്ളത്. ഇസ്ലാമിൽപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാം. നമ്മൾ മർത്തവകളായി തിരിക്കുമ്പോൾ, പദവികൾ ആയിട്ട് പറയുമ്പോൾ, അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാം. ആ ഒരു വേർതിരിവ് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽപ്പെട്ട ഒരു മർത്തബയാണ് ഇസ്ലാം. ഈ ഒരു വേർതിരിവ് പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ പല പണ്ഡിതന്മാരും ജസാഹുമുല്ലാഹു ഖൈറൻ വറഹിമഹുമുല്ലാഹ് ചില ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത് ഇസ്ലാമും ഈമാനും തമ്മിൽ വേർതിരിവില്ല, രണ്ടും ഒന്നാണ്. മുഹമ്മദ് ബിൻ നസ്റ് അൽ മർവസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അതേപോലെ തന്നെ ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ അൽ അന്ദലുസി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, ഇസ്ലാമും ഈമാനും ഒന്നാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞത്. ശരിക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഹഖിഖീങ്ങളായ ഉലമാക്കളുടെ അഭിപ്രായം അനുസരിച്ച് ഇസ്ലാമും ഈമാന്റെ വിഷയത്തിൽ എന്താണ് ശരിയായ നിലപാട്? രണ്ടും ഒന്നാണോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വിശദീകരിക്കുന്നതായി കാണാം. അൽ ഇസ്ലാം വൽ ഈമാനു ഇദജ്തമഅ ഇഫ്തറഖ വ ഇദഫ്തറഖ ഇജ്തമഅ. ഇസ്ലാമും ഈമാനും അത് രണ്ടും ഒന്നിച്ചു വരികയാണെങ്കിൽ രണ്ടിനും രണ്ടർത്ഥങ്ങളുണ്ട്. ഒരു ആയത്തിലോ ഒരു ഹദീസിലോ ഈമാനും ഇസ്ലാമും വരികയാണെങ്കിൽ, ഹദീസ് ജിബ്രീൽ ഉള്ളതുപോലെ ആദ്യം ഇസ്ലാമിനെ സംബന്ധിച്ച് വന്നു, പിന്നെ ഈമാനിനെ വന്നു, അങ്ങനെ ഒരു ആയത്തിൽ തന്നെ രണ്ട് വിഷയങ്ങളും വരികയാണെങ്കിൽ രണ്ടിനും വേറെ വേറെ അർത്ഥമുണ്ട്. ഇനി വൈദഫ്തറഖ രണ്ടും വേറെ വേറെ സ്ഥലങ്ങളിലാണ് വന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ആയത്തിൽ ഇസ്ലാം എന്ന പദം മാത്രമേ ഉള്ളൂ, ഈമാൻ എന്ന പദമില്ല. അല്ലെങ്കിൽ ഒരു ആയത്തിൽ ഈമാൻ എന്ന പദം മാത്രമേ ഉള്ളൂ, ഇസ്ലാം എന്ന പദമില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം ഈമാനിനെയും ഉൾക്കൊള്ളും, ഈമാൻ ഇസ്ലാമിനെയും ഉൾക്കൊള്ളും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഒന്നിച്ചു വരുമ്പോൾ അതിന് രണ്ടിനും രണ്ടർത്ഥമുണ്ട്, ഓരോന്നായിട്ട് വരുമ്പോൾ അത് രണ്ടിനെയും ഉൾക്കൊള്ളുന്നു എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെയാണ്, ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെയാണ്, രണ്ടും ഒരേ ആയത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹദീസിൽ വരുമ്പോൾ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഹദീസിൽ ഈമാൻ എന്ന പദവും ഇസ്ലാം എന്ന പദവും ഒന്നിച്ചു വന്നാൽ അവിടെ ഇസ്ലാം കൊണ്ടുള്ള ഉദ്ദേശം ബാഹ്യമായ പ്രവർത്തനങ്ങളാണ്, മനുഷ്യൻ ചെയ്യുന്ന അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ബാഹ്യമായ പ്രവർത്തനങ്ങൾ. ഈമാൻ കൊണ്ടുള്ള ഉദ്ദേശം ആന്തരികമായ പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന്, ബാഹ്യമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ഉദാഹരണമായിട്ട് ബാഹ്യമായ പ്രവർത്തനം, നമസ്കാരം, ഹജ്ജ്, നോമ്പ്, സകാത്ത് പോലുള്ള കാര്യങ്ങൾ. എന്താണ് ആന്തരികമായ പ്രവർത്തനങ്ങൾ? മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, ഖൗഫ്, അള്ളാഹുവിനോടുള്ള ഭയഭക്തി, റജാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രതീക്ഷ, തഅലീം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാത്തുനിയായ കാര്യങ്ങൾ, ആന്തരികമായ കാര്യങ്ങൾ. അപ്പം ഒരു ആയത്തിലോ ഒരു ഹദീസിലോ ഇസ്ലാം എന്ന പദവും ഈമാൻ എന്ന പദവും ഒന്നിച്ചു കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ, ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ. ഒരു ആയത്തിൽ ഇസ്ലാം എന്ന പദം മാത്രമേ ഉള്ളൂ എന്നാൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ അർത്ഥവുമാണ്, ഈമാനിന്റെ അർത്ഥവുമാണ്. അതേപോലെ തന്നെ ഒരു ആയത്തിൽ ഈമാൻ എന്ന പദം മാത്രം വന്നാലും അവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ അർത്ഥവുമാണ്, ഈമാനിന്റെ അർത്ഥവുമാണ്. അതാണ് ഉലമാക്കൾ പറഞ്ഞത്, ഒരുമിച്ച് വന്നാൽ രണ്ടിനും രണ്ടർത്ഥമുണ്ട്, വേർതിരിഞ്ഞു വന്നാൽ ഒന്ന് മറ്റൊന്നിനെ ഉൾക്കൊള്ളുന്നു എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഹഖിഖീങ്ങളായ ഉലമാക്കൾ പറഞ്ഞതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈമാൻ വേറെ, ഇസ്ലാം വേറെ. അതുകൊണ്ടാണ് ചില ആയത്തുകളെ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, അൽ ഈമാനു അഖസ്സു മിനൽ ഇസ്ലാം, ഈമാൻ എന്നുള്ളത് ഇസ്ലാമിനേക്കാളും ഒന്നുകൂടി ഉയർന്ന മർത്തവയാണ്. ഈമാൻ എന്നുള്ളത് ഇസ്ലാമിനേക്കാളും ഒന്നുകൂടി ഉയർന്ന മർത്തവയാണ്. ഒന്നുകൂടി മനസ്സിലാകാൻ നമ്മൾക്ക് പറയാം, എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, പക്ഷേ എല്ലാ മുഅ്മിനും മുസ്ലിമാണ്. ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർണ്ണമായിട്ട് ഈമാൻ ഉണ്ടാവണമെന്നില്ല, മറിച്ച് പൂർണ്ണമായി ഈമാനുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പൂർണ്ണമായിട്ട് ഇസ്ലാം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന്റെ അർത്ഥം, അൽ ഈമാനു അഖസ്സു മിനൽ ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, ഇതാണ്
ദീനിന്റെ മൂന്ന് മർത്തബകൾ, ഒന്ന് ഇസ്ലാം, മറ്റൊന്ന് ഈമാൻ, മൂന്നാമത്തേത് ഇഹ്സാൻ. അതിനെ സംബന്ധിച്ച് ഇൻഷാ അള്ളാഹ് നമ്മൾക്ക് പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈമാനും ഇസ്ലാമും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾക്ക് ഹദീസിലേക്ക് വരാം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ, ആ ഒരു സന്ദർഭത്തിൽ, ഇദ് തലഅ അലൈനാ റജുലുൻ, അവിടെ നമ്മുടെ അരികിലേക്ക് ഒരു വ്യക്തി വന്നു. ഭാഷാപരമായ വിശദീകരണങ്ങൾക്ക് ഞാൻ മുതിരുന്നില്ല, മറിച്ച് ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഫഖഹിയായ ചില കാര്യങ്ങൾ, ഹദീസിന്റെ ചില അർത്ഥങ്ങളും അതേപോലെ തന്നെ അതിലൂടെ ഉൾക്കൊള്ളേണ്ട ആശയങ്ങളും മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തല അലൈനാ റജുലുൻ, ആ സമയത്ത് നമ്മുടെ അരികിലേക്ക് ഒരു വ്യക്തി വന്നു. ഷദീദു ബയാളി സിയാബി, അദ്ദേഹത്തിന്റെ വസ്ത്രം വെളുത്ത നിറത്തിലുള്ളതാണ്, തൂവുള്ള വസ്ത്രമാണ്. സദീദു ഷവാദി ശഅരി, അദ്ദേഹത്തിന്റെ മുടി വളരെ അധികം കറുത്തതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമ്മൾ ഒരിക്കൽ ഇരിക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് ഒരു വ്യക്തി വന്നു. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വഹാബികളുടെ പതിവാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കും. എന്തിനാണ് ഇരിക്കുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ച് കേൾക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കാൻ. നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്, നമ്മളിൽ പല ആൾക്കാരും എത്രത്തോളം ഉലമാക്കളുടെ കൂടെ ഇരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹദീസുകളെ സംബന്ധിച്ച് കേൾക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സംസാരങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയും സംബന്ധിച്ച് കേൾക്കാൻ എത്ര ആൾക്കാർ ഉലമാക്കളുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ആ ഒരു സുന്നത്ത് ഇന്ന് നമ്മളിൽ പല ആൾക്കാരുടെയും ജീവിതത്തിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബികളുടെ പതിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ, ഇദ് തലഅ അലൈനാ റജുലുൻ, ആ സമയത്ത് നമ്മുടെ അരികിലേക്ക് ഒരു വ്യക്തി വന്നു. ആ വ്യക്തിയുടെ രൂപം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു, ഷദീദു ബയാളി സിയാബി, അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം വെള്ള വസ്ത്രമാണ്, വെള്ള കളർ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു വസ്ത്രമാണ് വെള്ള വസ്ത്രം. എല്ലാവർക്കും അറിയാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമ്മൾക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽബസു മിൻ സിയാബികുമുൽ ബയാൽ, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹാ മിൻ ഖൈരി സിയാബികും, അതാണ് നിങ്ങൾ ധരിക്കുന്നതിൽ ഏറ്റവും നല്ല വസ്ത്രം. ഇമാം അബൂദാവൂദും തിർമിദിയും അഹ്മദും റഹിമഹുമുല്ലാ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ള വസ്ത്രം ധരിക്കാൻ സഹാബികളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈ ഒരു കാര്യം നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇൽമിന്റെ മജ്ലിസുകളിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്, വൃത്തിയുള്ള, ശുദ്ധിയുള്ള, ആർക്കും വെറുപ്പ് തോന്നിക്കാത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സിഫത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ വന്ന വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു തരുന്ന വിശേഷണങ്ങളിൽ, രണ്ട് വിശേഷണങ്ങളിൽ ഒരു കാര്യം നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും, നല്ല വസ്ത്രം ധരിക്കുക, വെള്ള വസ്ത്രം ധരിക്കുക. ശേഷം പറയുന്നു, ഷദീദു സവാദി ശഅരി, ആ വന്ന വ്യക്തിയുടെ മുടി വളരെ കറുത്ത മുടിയാണ്. ഷദീദു സവാദി ശഅർ, അദ്ദേഹത്തിന്റെ മുടി കറുകറുത്ത മുടിയാണെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റിയ സംഗതിയല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഓരോരോ വ്യക്തികൾക്കുള്ള മുടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇവിടെ കറുകറുത്ത മുടി എന്ന് നമ്മൾ പറയുമ്പോൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മുടിക്ക് നിറം നൽകുന്നതിന്റെ വിധി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന മുടിക്ക് നിറം നൽകുന്നതിന്റെ വിധി എന്താണ്? ആധുനികമായ ഒരു മസാലയാണ് കൂടുതൽ ഇന്ന് പല ആൾക്കാർക്കും കൂടുതൽ ആവശ്യമാണ്. കാരണം പഴയതിനേക്കാളും പലതരത്തിലുള്ള കെമിക്കൽസും അതേപോലുള്ള മെഷീൻസും ഒക്കെ ഇന്ന് മുടി കറുപ്പിക്കാനും അതിനുവേണ്ടി ഉപയോഗിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുടിക്ക് നിറം നൽകുക എന്ന് പറയുന്ന മസാല, ശരീഅത്തിൽ മുടിക്ക് നിറം നൽകൽ അനുവദനീയമാണ്. ഒരു വ്യക്തിയുടെ മുടിക്ക് നിറം നൽകൽ അനുവദനീയമാണ്. അത് മുടിയിൽ നിര ബാധിക്കട്ടെ, നിര ബാധിക്കാതിരിക്കട്ടെ, ഒരു വ്യക്തിയുടെ മുടിയിൽ വെള്ള കളർ നിര ബാധിച്ചില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം മുടിക്ക് നിറം നൽകൽ അനുവദനീയമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി മുടിക്ക് നിറം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ: ഒന്ന്, യാതൊരു കാരണവശാലും കറുത്ത നിറം നൽകാൻ പാടില്ല. ഒരു വ്യക്തി മുടിക്ക് നിറം നൽകുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും കറുത്ത നിറം നൽകാൻ വേണ്ടി പാടില്ല. എന്താണ് അതിന്റെ തെളിവ്? ഇമാം മുസ്ലിം റഹിമഹുള്ള സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉതിയ ബി അബി ഖുഹാഫത യൗമ ഫത്ഹി മക്ക, മക്കൻ ഫത്ഹയുടെ ദിവസത്തിൽ, ഫത്ഹ മക്കയുടെ ദിവസത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അബൂ ഖുഹാഫയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കൊണ്ടുവരപ്പെട്ടു. വറസുഹു വലഹ്യതുഹു കസ്സഗാമതി ബയാള, അദ്ദേഹത്തിന്റെ മുടിയും അതേപോലെ തന്നെ താടിയും
സഗാമ പോലെ ഇരിക്കുന്നു. സഗാമ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള മരമാണ് അല്ലെങ്കിൽ ചെടിയാണ്. അത് വെള്ളക്കളറാണ് അതിന്റെ ഇലയും അതേപോലെയുള്ള അതിന്റെ ഫലങ്ങളുമൊക്കെ. വെള്ള നിറത്തിലുള്ള ഒരു തരത്തിലുള്ള ചെടിയുടെ പേരാണ് സഗാമ. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കൻ ഫതഹിന് അബു ഖുഹാഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ താടിയും അതേപോലെ തന്നെ മുടിയും ഒക്കെ വളരെ വെള്ള നിറത്തിലുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗയ്യിറു ഹാദാ ബിഷൈഇൻ, നിങ്ങൾ ഈ നിറം മാറ്റുക. വജ്തനിബു സവാദ്, ആ സമയത്ത് എന്ത് ചെയ്യണം? കറുത്ത നിറം നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് യാതൊരു കാരണവശാലും പ്രിയപ്പെട്ടവരെ മുടിക്ക് കറുത്ത നിറം നൽകാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് വിലക്കിയതാണ്. അതാണ് മുടിക്ക് നിറം നൽകുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, മുടിക്ക് നിറം നൽകുന്ന സാഹചര്യത്തിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചതുപോലെ, മുടിക്ക് നിറം നൽകുന്ന സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും കാഫിറിനെയും ഫാസിഖിനെയും പിൻപറ്റാൻ വേണ്ടി ആവരുത്. ഏതെങ്കിലും കാഫിറുകളായ സിനിമാ നടന്മാർ അല്ലെങ്കിൽ ഫാസിഖുകളായ ജനങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അഹ്കാമുകളും അതേപോലെയുള്ള ആദാബുകളും ജീവിതത്തിൽ പാലിക്കാതെ തോന്നിയ രീതിയിൽ തോന്നിവാസം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങളെ പിൻപറ്റിക്കൊണ്ട് യാതൊരു കാരണവശാലും മുടിക്ക് നിറം നൽകാൻ പാടില്ല. ചില ആൾക്കാർ മുടിക്ക് നിറം നൽകും, ചില ഭാഗത്ത് വ്യത്യസ്തമായ കളറുകൾ മുടിക്ക് നൽകും. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും സിനിമാ നടന്മാർ അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയേഴ്സ്. പ്രിയപ്പെട്ടവർ, ഒരിക്കലും അനുവദനീയമല്ല. ഇനി ചില ആൾക്കാർ ഇത് അറിഞ്ഞാൽ എന്താ പറയാ, ഞാൻ അവരെ ഉദ്ദേശിച്ചൊന്നല്ല ചെയ്യുന്നത്, മറിച്ച് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അത് പുറമേ പറയുന്നുണ്ടെങ്കിലും പല ആൾക്കാരുടെയും മനസ്സിലുള്ളത് എന്താണ്? ഈ കാണുന്ന കാഫിരികളെ, സിനിമ ആക്ടേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള ആളാവട്ടെ, അവരെ പിൻപറ്റാൻ വേണ്ടിയാണ് പല ആൾക്കാരും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തഷബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സമുദായത്തെ പിൻപറ്റിയാൽ അവൻ അതിൽപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗം ആൾക്കാരെ പിൻപറ്റിയാൽ അവൻ അതിൽപ്പെട്ടവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുടിക്ക് നിറം നൽകൽ ഇസ്ലാമികപരമായിട്ട് അനുവദനീയമാണെങ്കിലും യാതൊരു കാരണവശാലും ഫാസിഖുകളെയും കാഫിറുകളെയും പിൻപറ്റിക്കൊണ്ടാവാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തെ നിബന്ധന, ഒരു വ്യക്തി മുടിക്ക് നിറം നൽകുന്നത് കാരണത്താൽ ശരീരത്തിനോ മുടിക്കോ അല്ലെങ്കിൽ തലക്കോ യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇന്ന് ഉപയോഗിക്കുന്ന ചില ക്രീമുകൾ, അത് ഉപയോഗിച്ചാൽ തലയുടെ തൊലിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ വിട്ടുമാറാത്ത തലവേദന വരുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഇന്ന് ഉപയോഗിക്കുന്ന ക്രീമുകൾക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. യാതൊരു കാരണവശാലും ശരീരത്തിനോ മുടിക്കോ തലക്കോ ഒരു തരത്തിലുള്ള ദ്രോഹവും ഉണ്ടാക്കാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വയുഹർരിമു അലൈഹിമുൽ ഖബാഇഫ്, മോശമായ കാര്യങ്ങൾ അല്ലാഹു നമ്മൾക്ക് ഹറാമാക്കിയിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള മോശമായ വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മുടെ മുടി നിറം മാറ്റാൻ പാടില്ല. അത് ഇസ്ലാം വിലക്കിയതാണ്. നാലാമത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു ശുദ്ധിയുള്ള വസ്തുവായിരിക്കണം. ഏതൊരു വസ്തു ഉപയോഗിച്ചുകൊണ്ടാണോ മുടിയുടെ നിറം മാറ്റുന്നത്, ആ വസ്തു ശുദ്ധിയുള്ള വസ്തുവായിരിക്കണം. അതല്ലാതെ കിട്ടിയ കാര്യങ്ങളൊക്കെ എടുത്ത് തേച്ചുകൊണ്ട് മുടിയുടെ നിറം മാറ്റുന്ന ഒരു രീതി ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, മുടിക്ക് നിറം നൽകുന്നതിന്റെ വിധി അനുവദനീയമാണ്, അത് നിറ ബാധിക്കുന്നതിന് മുമ്പാണെങ്കിലും നൽകൽ അനുവദനീയമാണ്. പക്ഷേ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒരു വ്യക്തി മുടിക്ക് നിറം നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത നസീഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വ്യക്തി മുടിക്ക് നിറം കൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്? അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് മുടിക്ക് നിറം നൽകാൻ, അതുകൊണ്ടാണ് ഞാൻ നൽകുന്നത് എന്ന ഉദ്ദേശമാണെങ്കിൽ അതിന് പ്രതിഫലം എപ്പോഴാ ലഭിക്കുക? അത് മുടിക്ക് നിറ ബാധിച്ചതിന് ശേഷം മാത്രമാണ്. മുടിക്ക് നിറബാധിച്ചതിന് ശേഷം മാത്രം നിറം നൽകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നത്. അബൂ ഖുഹാഫയോട് പ്രവാചകൻ പറഞ്ഞത് എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ താടി രോമങ്ങളും അതേപോലെ തന്നെ മുടിയും വെള്ള നിറമായപ്പോഴാണ്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗയ്യിറു ഷൈം, നിങ്ങൾ എന്ത് ചെയ്യുക? വെള്ള നിറം മാറ്റുക. നരബാധിച്ചത് നിങ്ങൾ മാറ്റുക. വലാ തഷബ്ബഹു ബിൽ യഹൂദ്, നിങ്ങൾ എന്ത് ആവരുത്? ജൂതന്മാരെ പോലെ ആവരുത്. ജൂതന്മാർ അത്തരത്തിന് നരബാധിച്ചാൽ അതിന്റെ കളറുകൾ നൽകാറില്ല. അതുകൊണ്ട് നിങ്ങൾ കളർ നൽകുക എന്ന്, അല്ലെങ്കിൽ ആ നിറം നരം മാറ്റുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതുകൊണ്ട് പ്രവാചകന്റെ നസീഹത്ത് എടുത്തുകൊണ്ടാണ് ഒരു വ്യക്തി മുടിക്ക് നിറം നൽകുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് നരബാധിച്ചതിന് ശേഷം മാത്രമാണ് ആ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതല്ലാതെ മുടിക്ക് നരബാധിക്കുന്നതിന് മുമ്പ് നിറം നൽകൽ അനുവദനീയമാണെങ്കിലും അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ച് എടുത്തു.
അതാണ് മുടിക്ക് നിറം നൽകുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മസല. അപ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് വിശേഷണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നല്ല വെള്ള വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. രണ്ടാമത്തേതായിട്ട് അദ്ദേഹത്തിന്റെ മുടി കറുത്ത നിറത്തിലാണ്. ഇതിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ള വസ്ത്രം അത് നമ്മൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇൽമിന്റെ മജ്‌ലിസുകളിൽ വരുമ്പോൾ, ഹദീസുകൾ കേൾക്കാൻ വേണ്ടി വരുമ്പോൾ, ആയത്തുകളും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അഹ്കാമുകളും പഠിക്കാൻ വേണ്ടി വരുമ്പോൾ നല്ല രീതിയിൽ വരുവാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ യുറാ അലൈഹി അസറുസ് സഫർ, ഈ വന്ന വ്യക്തി നല്ല വെള്ള വസ്ത്രമാണ്, അതേപോലെ തന്നെ കറുകറുത്ത മുടിയാണ്. വലാ യുറാ അലൈഹി അസറുസ് സഫർ, അദ്ദേഹത്തിൽ യാതൊരു യാത്രാക്ഷീണവും കാണുന്നില്ല, യാത്രയുടെ യാതൊരു അടയാളവും അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ, ദൂരെ നിന്ന് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ വസ്ത്രം ചുളിഞ്ഞിട്ടുണ്ടാവും, വസ്ത്രം മുഷിഞ്ഞിട്ടുണ്ടാവും, അതേപോലെ തന്നെ മുടിയൊക്കെ ജടപിടിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള യാതൊരു കാര്യവും അദ്ദേഹത്തിൽ നിന്ന് കാണുന്നില്ല. അപ്പൊ അദ്ദേഹം യാത്രക്കാരനല്ല. വലാ യഅരിഫുഹു മിന്ന അഹദ്, സ്വാഭാവികമായിട്ട് അദ്ദേഹം യാത്രക്കാരൻ അല്ല എങ്കിൽ എന്താവണം, മദീനയുടെ അകത്തു നിന്ന് വന്ന ഒരു വ്യക്തിയാവണം, പള്ളിയുടെ അടുത്ത ഭാഗത്തു നിന്ന് പള്ളിയിലേക്ക് വന്ന ഒരു വ്യക്തിയാവണം. അതുമാണോ? അതുമല്ല. എന്തുകൊണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ യഅരിഫുഹു മിന്ന അഹദുൻ, ഇവിടെ ഇരിക്കുന്ന സഹാബികൾക്ക് ആർക്കും ഈ വ്യക്തി അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഈ കോലത്തിൽ വന്ന ഈ വ്യക്തിയെ ഈ ഇരിക്കുന്ന സഹാബികൾക്ക് ആർക്കും തന്നെ അറിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ നമ്മൾ ഹദീസുകൾ വായിക്കുമ്പോൾ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. ഈ ഒരു ഹദീസ് ഹദീസ് ജിബ്രീലിന്റെ അവസാനത്തിൽ, വഇന്നഹു ലജിബ്രീൽ നസല ഫീ സൂറത്തി ദിഹ്യത്തിൽ കൽബി. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ കൊണ്ടുവന്നു, അത് ജിബ്രീലാണ് ദിഹ്യത്തുൽ കൽബിയുടെ സൂറത്തിലാണ് വന്നത് എന്ന്. ദിഹ്യത്തുൽ കൽബി എന്നുള്ളത് സഹാബിയുടെ പേരാണ്. അദ്ദേഹത്തിന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ദിഹ്യത്തുൽ കൽബിയുടെ രൂപത്തിലാണ് ജിബ്രീൽ വന്നത് എന്ന് ഇമാം നസായിയുടെ റിവായത്തിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതഹുൽ ബാരിയിൽ പറയുന്നു, അത് തെറ്റാണ്. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം തെറ്റുപറ്റിപ്പോയതാണ് അദ്ദേഹത്തിന്. കാരണം ദഹ്യത്തുൽ കൽബിയുടെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നതെങ്കിൽ ഒരിക്കലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലാ യഅരിഫുഹു മിന്ന അഹദുൻ എന്ന് പറയില്ല, നമ്മളിൽ നിന്ന് ഒരാൾക്കും അദ്ദേഹത്തെ അറിയില്ല എന്ന് പറയില്ല. കാരണം സഹാബികൾക്ക് ദഹ്യത്തുൽ കൽബിയെ അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വെള്ള വസ്ത്രം ധരിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ മുടി കറുകറുത്ത നിറത്തിലാണ്, പക്ഷേ യാത്രയുടെ യാതൊരു അടയാളവും അദ്ദേഹത്തിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ മുടിയിലോ കാണാനില്ല. നമ്മളിൽ ആർക്കും അദ്ദേഹത്തിന് അറിയുകയുമില്ല. മദീനക്കാരനല്ല, പക്ഷേ യാത്രയുടെ അടയാളവും കാണാനില്ല. അതിൽ തന്നെ ഒരു ഇസ്തിഗ്റാബ്, ഉമർ റളിയല്ലാഹു അൻഹുവിന് വ്യക്തമാവാത്ത ഒരു സംഗതി പോലെ അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. ശേഷം പറയുന്നു, ഹത്താ ജലസ ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ആ വന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈ, അദ്ദേഹത്തിന്റെ രണ്ട് മുട്ടുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടോട് ചേർത്ത് വെച്ചു. വവദഅ കഫൈഹി അലാ ഫഖിദൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും അദ്ദേഹത്തിന്റെ തുടയിൽ വെച്ചു. ഫഖിദൈഹി എന്നാണുള്ളത്, ഫഖിദൈഹി അവരുടെ തുടയിൽ വെച്ചു. അവിടെ ആരിലേക്കാണ് ഫഖിദൈഹി മടങ്ങുന്നത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രവാചകന്റെ തുടയിലാണോ വെച്ചത്? അതല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ വന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തുടയിൽ തന്നെയാണോ വെച്ചത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വളഅയദഹു അലാ റുക്ബതൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കൈകൾ വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിന്റെ അല്ലെങ്കിൽ തുടയുടെ ഭാഗത്തായിട്ടാണ് എന്ന് ഇമാം നസായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അതിലൂടെ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? ആ അഭിപ്രായ വ്യത്യാസത്തിന് വലിയ സ്ഥാനമില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൈവച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയുടെ ഭാഗത്തായിട്ടാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവർ, ആ ഒരു രൂപം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്‌ലിസിൽ ഇരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആ വ്യക്തി വന്നു, പ്രവാചകന്റെ മുട്ടോട് ചേർത്ത് വെച്ച് അവിടെ ഇരുന്നു, അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിന്റെയും തുടയുടെയും ഭാഗത്തായി കൊണ്ടുവച്ചു. ചോദിക്കുകയാണ്, പല ചോദ്യങ്ങളാണ് ഇസ്ലാമിനെയും സംബന്ധിച്ച്, അതേപോലെ തന്നെ ഈമാനെയും സംബന്ധിച്ച്, അത് ഇൻഷാ അല്ലാ വരുന്ന ദർസുകളിൽ നമ്മൾക്ക് വിശദീകരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്, ദർസിന് വരുന്ന വിദ്യാർത്ഥിയുടെ വേഷം, വലിയവരാവട്ടെ ചെറിയ ആൾക്കാരാവട്ടെ ആരായാലും, ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും, പൊതുവെ നമ്മൾ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ചില ആൾക്കാരെ മാറ്റി നിർത്താറുണ്ട്. അല്ല, വിദ്യ അർത്ഥിക്കുന്നവർക്കാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുക. വിദ്യ തേടി വരുന്ന, ഇൽമ തേടി വരുന്ന ആരും
വലിയവരായാലും ചെറിയവരായാലും ഈ ഒരു അദബ് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കണം. പല ആൾക്കാരെയും നമ്മൾ കാണാറുണ്ട്, അവർ കല്യാണത്തിന് പോകുമ്പോൾ, കുടുംബ വീട്ടിൽ പോകുമ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിക്കും, പക്ഷേ ഇൽമിന്റെ മജ്‌ലിസുകളിൽ വരുമ്പോൾ തോന്നിയ രീതിയിൽ മുഷിന്റെ വസ്ത്രവുമായിട്ട് പല വിദ്യാർത്ഥികളും വരാറുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാരും വരാറുണ്ട്. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ല. ഒരു മജ്‌ലിസിൽ അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്നത് കേൾക്കാൻ വേണ്ടി നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വസ്ത്രമാണ് നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ മുട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിനോട് ചേർത്തിരുന്നു. ഒരു വിദ്യാർത്ഥിയും ഉസ്താദും തമ്മിൽ, അല്ലെങ്കിൽ ഒരു ആലിമും മുതഅല്ലിമും തമ്മിൽ ഇരിക്കേണ്ട രൂപമാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവർ എപ്പോഴും ഉസ്താദിന്റെ അടുത്തിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഉസ്താദിന്റെ അടുത്തിരുന്നുകൊണ്ട് ഇൽമ് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പൊതുവെ കാണാറുണ്ട് ചില ഇൽമിന്റെ മജ്‌ലിസുകളിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, ചില ആൾക്കാർ പഠിക്കാൻ വേണ്ടി വരും. അവർ വന്നിരിക്കും, ഒരു വ്യക്തി അവിടെ ദർശെടുക്കുന്നുണ്ടാകും. ആദ്യം ഇദ്ദേഹം വരുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ പല ആൾക്കാരുടെയും, അള്ളാഹു അത്തരക്കാരുടെ മനസ്സുകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പല ആൾക്കാരുടെയും മനസ്സിൽ എന്താ ഉണ്ടാവുക, ഈ ഇൽമെടുക്കുന്ന അല്ലെങ്കിൽ ഈ ദർശ പഠിപ്പിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ആലിമൊന്നും അല്ല, അദ്ദേഹം വലിയ ആളൊന്നും അല്ല, വലിയ ആലിമൊന്നും അല്ല, അതുകൊണ്ട് വലിയൊരു ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു രീതി, അല്ലെങ്കിൽ എന്ന രീതിയിൽ പെരുമാറുന്ന ഒരു രീതി പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് തെറ്റാണ്. നമ്മൾക്ക് എന്തൊരു കാര്യം പഠിപ്പിച്ചിരുന്ന ആളാണെങ്കിലും അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളിൽ അത് വളരെ വ്യക്തമാണ്. അങ്ങനെയാണ് സഹാബികൾ ചെയ്തിരുന്നത്. അതല്ലാതെ അദ്ദേഹത്തിന് വലിയ ആലിമല്ല, അദ്ദേഹം അല്ലാമയല്ല, കിബാറുകളിൽപ്പെട്ട ആളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വർജിക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതി ഒരിക്കലും സലഫു സ്വാലിഹീങ്ങളുടെ രീതിയല്ല. അതൊരിക്കലും സലഫു സ്വാലിഹീങ്ങളുടെ രീതിയുമായി ബന്ധമില്ല. നമ്മൾ ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഒരു പള്ളിയിൽ ദർസ് നടക്കുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഇൽമു പഠിപ്പിക്കുന്ന വ്യക്തി ഏത് വ്യക്തിയുമായിക്കൊള്ളട്ടെ, അദ്ദേഹം പഠിപ്പിക്കുന്ന ഹദീസുകളും ആയത്തുകളും വ്യക്തമായ അടിസ്ഥാനത്തിൽ, പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നതെങ്കിൽ, അത് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതോടുകൂടി ഇരിക്കണം. പല ആൾക്കാരും ചെയ്യുന്നത് പോലെ ചില ആൾക്കാരെ നമ്മൾക്ക് കാണാം, ഇൽമിന്റെ സദസ്സിൽ ഇരുന്നാൽ മുമ്പിലിരിക്കുന്നതിന് പകരം ആദ്യം പോയിട്ട് അടുത്തുള്ള ചുമരുകളിലൊക്കെ ചാർന്നിരിക്കും, കാലൊക്കെ നീട്ടി ഇങ്ങനെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇൽമിന്റെ അതബിൽപ്പെട്ടതല്ല ഇത്. ചില ആൾക്കാരോട് അവിടെ കാല് നീട്ടി ഇരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോൾ എന്താ ചോദിക്കുക, കാല് നീട്ടാൻ പാടില്ല എന്ന് സുന്നത്തിലുണ്ടോ, അല്ലെങ്കിൽ കാല് നീട്ടാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട ഉലമാക്കളുടെ ഇൽമിന്റെ മജ്‌ലിസിന്റെ രീതി അങ്ങനെയായിരുന്നില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കി, അദ്ദേഹം എങ്ങനെയാണ് ഹദീസ് ഉദ്ധരിക്കാറ്? തോന്നിയ രീതിയിൽ വരുന്ന ആൾക്കാർക്ക് അദ്ദേഹം ഹദീസ് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പൊ ഉലമാക്കളുടെ സനൻ, ഉലമാക്കളുടെ രീതി, അവർ പിൻപറ്റി പോകുന്ന ശൈലി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇൽമ് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഉസ്താദുമാരുടെ മുമ്പിൽ അതബോടുകൂടി ഇരിക്കണം. കാല് നീട്ടി തോന്നിയതുപോലെ ചാരിയിരിക്കലല്ല. ഇന്നും നമ്മുടെ പല അധ്യാപകന്മാരും, ഷെയ്ഖ് സ്വാലിഹ് അൽ-ഉസൈമിയെ പോലുള്ള പണ്ഡിതന്മാർ, നമ്മുടെ അധ്യാപകർ, ഹഫിളഹുമുല്ലാ, അവരുടെ ദർസിൽ കാല് നീട്ടിയിരുന്നാൽ ഒരിക്കലും അവരെ സമ്മതിക്കില്ല, ആരും അവരോട് ചോദിക്കുകയില്ല, ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമിന് അതിന്റേതായ അദബുകളുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിന് തൗഫീഖ് നൽകൂ. എത്ര കാലമായി നമ്മളിൽ പല ആൾക്കാരും ദർസുകൾ കേൾക്കുന്നു, എത്ര കാലമായി ഖുതുബകളും പ്രസംഗങ്ങളും കേൾക്കുന്നു, എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇൽമിയായിട്ട് ഒരു ഖുവ്വത്തില്ലാത്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകില്ല, കാരണം നമ്മുടെ ഖൽബ് അത് സ്വീകരിക്കാൻ പാകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമിന്റെ സദസ്സുകളിൽ നമ്മൾ ബഹുമാനത്തോടുകൂടി ഇരിക്കണം. ഇൽമിന്റെ സദസ്സുകളെ നമ്മൾ ബഹുമാനിക്കണം. ഇൽമ് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. ഇൽമിന് വേണ്ടി സമയം മാറ്റിവെച്ച ആൾക്കാർ, എത്ര ചെറിയ വിദ്യാർത്ഥികളാണെങ്കിലും അവരെ ബഹുമാനിക്കാനും അവർക്ക് കൊടുക്കേണ്ട വിലയും നിലയും ഒക്കെ നമ്മൾ അവർക്ക് നിർബന്ധമായിട്ടും നൽകണം. ചില ആൾക്കാരെ നമ്മൾക്ക് കാണാറുണ്ട്, പള്ളിയിൽ ഇമാം നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പള്ളിയിൽ മുഅദ്ദിനായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ ദീന് പഠിച്ച ആൾക്കാരായിരിക്കും, അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവരോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന എത്രയോ സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരിക്കലും അനുവദനീയമല്ല, അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ, ഈ ദീനിനെ സംബന്ധിച്ച് പഠിക്കുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അള്ളാഹുവിന്റെ ഔലിയാക്കളല്ല എങ്കിൽ അള്ളാഹുവിന് വേറെ വലിയില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇൽമിന് വേണ്ടി സമയം മാറ്റിവെച്ച ഇത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ബഹുമാനിക്കണം. അവരോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അള്ളാഹുവിനോട് ശത്രുത പുലർത്തുന്നതിന് തുല്യമാണ്. ആരെങ്കിലും എന്റെ ഒരു അടിമയെ, അല്ലെങ്കിൽ എന്റെ ഒരു വലിയനെ വല്ല രീതിയിൽ ദ്രോഹിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സുകൾക്ക് മഹത്വം നൽകുക, ഉലമാക്കൾക്ക് മഹത്വം നൽകുക, തുല്ലാബുകൾക്ക് മഹത്വം നൽകുക. ഇൽമ് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എത്ര ചെറുതാണെങ്കിലും അവരെ ബഹുമാനിക്കുക, അവർക്ക് കൊടുക്കേണ്ട നിലയും വിലയും കൊടുക്കുക. അവരാണ് ഈ സമുദായത്തിലെ ഏറ്റവും നല്ല ആൾക്കാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷിയുമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും നല്ല ആൾക്കാർ
ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികളോടും അതേപോലെ തന്നെ ഇൽമിനു വേണ്ടി പരിശ്രമിക്കുന്ന ഉലമാക്കളോടും നല്ല രീതിയിലുള്ള പെരുമാറ്റം നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഈ ആദാബുകൾ നമ്മൾ ഹദീസുകളിൽ നിന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാവുക. ജിബ്രിൽ അലൈഹിസ്സലാമിന്റെ ഹദീസിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഇൽമു പഠിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവേണ്ട അദബ് എന്താണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, ഒരു ഇൽമു പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമായിട്ട് അദബ് പഠിക്കേണ്ടത്. അതിനവന് ധാരാളം മാർഗങ്ങളുണ്ട്, ധാരാളം ഖുർആനിന്റെ വചനങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിദ്ർ അലൈഹിസ്സലാമും തമ്മിലുള്ള സംഭാഷണം നോക്കിയാൽ ധാരാളം അദബുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല രീതിയിൽ ഇൽമു പഠിക്കുന്ന ആൾക്കാരെ ബഹുമാനിച്ചുകൊണ്ട് ഇൽമു പഠിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകും. ബാക്കിയുള്ള വിഷയങ്ങൾ വരുന്ന ദർസുകളിൽ നമ്മൾക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷെറുമുണ്ടെങ്കിൽ എന്റെയും പിശാജിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. ഹക്ക് സ്വീകരിക്കുക, സത്യം മനസ്സിലാക്കുക. أسأل الله العظيم رب العرش العظيم أن يوفقنا أجمعين لما يحبه ويرضاه من سديد الأقوال وصالح الأعمال وأن يصلح لنا شأننا كله وأن يهدينا إليه صراطا مستقيما ويغفر لنا ذنوبنا كلها اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه والسلام عليكم ورحمة الله وبركاته.